ഭ്രാന്തൻ വരുന്നു. തോളിൽ മാറാപ്പും ജടയാർന്ന കുന്തലും നാറിപ്പഴകിയോരൊറ്റമുണ്ടും അലസംവിലക്ഷണം ഭാവം മിഴികളിൽ ആധ്യാത്മ ചൈതന്യ പൂരം. അലസംവിലക്ഷണം ഭാവം മിഴികളിൽ ആധ്യാത്മ ചൈതന്യ പൂരം. മന്തുകാലും വലിച്ചാർത്തു ചിരിച്ചുകൊണ്ട് ആദ്യത്തെ അദ്വൈതി വന്നു. മന്തുകാലും വലിച്ചാർത്തു ചിരിച്ചുകൊണ്ട് ആദ്യത്തെ അദ്വൈതി വന്നു. ആദ്യത്തെ അദ്വൈതി വന്നു. ആദ്യത്തെ അദ്വൈതി വന്നു. സഹൃദയ സമക്ഷം ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥ നാറാണത്തു ഭ്രാന്തൻ. വിക്രമാദിത്യ മഹാരാജാവിന്റെ വിദ്വൽ സദസ് മഹാപണ്ഡിതന്മാരാലും ശാസ്ത്ര പാരംഗതന്മാരാലും പ്രസിദ്ധമാണ്. അന്നൊരു ദിവസം തന്റെ കൊട്ടാരത്തിലെ പണ്ഡിത സദസ്സിനോട് മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ഹേ പണ്ഡിതന്മാരെ, ആദികാവ്യമായ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് പരിവുന്നു. രാമായണം മുഴുവൻ ഒറ്റ ഇരിപ്പിന് വേണമെങ്കിൽ ചൊല്ലിക്കൊടുക്കാം, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് ചോദിച്ചാൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന മട്ടിൽ എല്ലാവരും മൗനികളായി. പണ്ഡിതന്മാരുടെ മൗനം കണ്ടപ്പോ മഹാരാജാവ് അക്ഷമനായി. എന്ത്, ഈ നിസാര ചോദ്യത്തിന് ഉത്തരമേകാൻ ഈ പണ്ഡിത സദസ്സിൽ ആർക്കും കഴിയില്ലെന്നോ? എങ്കിൽ പിന്നെ ഈ വിദ്വൽ സഭയുടെ ആവശ്യമെന്ത്? ആ രാജസഭയിൽ പണ്ഡിത അഗ്രേസരനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, വരരുചി. തെല്ലമർഷത്തോടെ മഹാരാജാവ് വരരുചിയെ നോക്കി. മഹാപണ്ഡിതനായ വരരുചി, എന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ താങ്കൾ കടപ്പെട്ടിരിക്കുന്നു. ഇന്നേക്ക് 41 ദിവസത്തിനകം എനിക്ക് ശരിയായ ഉത്തരം കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഈ രാജസഭയ്ക്ക് താങ്കളെ ആവശ്യമില്ല. വരരുചി കൊട്ടാരം വിട്ടു. മഹാരാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നാടുകൾ തോറും ചുറ്റിത്തിരിക്കുന്നു. മഹാന്മാരായ പല പണ്ഡിതന്മാരെയും സന്യാസി വര്യന്മാരെയും അദ്ദേഹം കണ്ടുമുട്ടി. പക്ഷേ അവർക്കാർക്കും അദ്ദേഹത്തെ സഹായിക്കാനായില്ല. ക്ഷീണിച്ചു തളളുന്ന വരരുചി ബ്രാഹ്മണൻ 40 ദിവസങ്ങൾ അലഞ്ഞു നടന്നു. 40-ാം ദിവസം സന്ധ്യയ്ക്ക് ഒരു കുറ്റിക്കാടിന്റെ ചാരത്തെത്തി. അവിടെ അതാ ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഒരാൽമരം. ദുഃഖിതനായ വരരുചി ആ ആൽത്തറയിൽ കയറിയിരുന്നു. ദൈവമേ, എന്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്! നാളത്തെ പ്രഭാതത്തിൽ രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ കാലുകുത്താൻ തനിക്ക് അവകാശമില്ല. 40 നാളുകൾ അലഞ്ഞു നടന്നിട്ടും ഉത്തരം കണ്ടുപിടിക്കാൻ തനിക്കായില്ല. വയ്യ, ഇനി എങ്ങും പോകാൻ വയ്യ. അല്ലയോ വനദേവതമാരെ, എന്നെ കാത്തു രക്ഷിക്കണമേ. വനദേവതമാരെ, നിങ്ങൾ തുണയരുളിടേണം. വനദേവതമാരെ, നിങ്ങൾ തുണയരുളിടേണം. അഗ്നി പരീക്ഷയിലമർന്നു പോയോ അഗ്നിഹോത്രിയാമ പരീക്ഷയിലമർന്നു പോയോ അഗ്നിഹോത്രിയാമെന്നെ. വനദേവതമാരെ, നിങ്ങൾ തുണയരുളിടേണം. ക്ഷീണിച്ചു വന്ന ആ മഹാബ്രാഹ്മണൻ ആൽത്തറയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരിച്ചില്ലയിൽ താമസിച്ചിരുന്ന രണ്ട് വനദേവതമാർ തമ്മിൽ തമ്മിൽ പറയുന്നു, നോക്കൂ, ഈ ബ്രാഹ്മണൻ വല്ലാതെ ക്ഷീണിച്ചുപോയി. എന്നിട്ടും പേര് ചൊല്ലി നമ്മളെ പ്രാർത്ഥിച്ചിട്ടാണ് ഇയാൾ ഉറങ്ങാൻ കിടന്നത്. അതാ ആകാശത്തിലുള്ള മറ്റൊരു കൂട്ടം വനദേവതമാർ പറന്നു വരുന്നു. അവരും വന്ന് ഈ മരക്കൊമ്പിൽ ചേക്കേറി. ഹേ കൂട്ടുകാരെ, നിങ്ങൾ വരുന്നില്ലേ? എവിടെ? നല്ല കാര്യമായി, അറിഞ്ഞില്ലേ? തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു പ്രസവം നടക്കാൻ പോകുന്നു. പോകാം നമുക്കൊത്തു പോകാം, പറയുതൻ സൂതിഗ്രഹത്തിൽ ഒളിച്ചു ചെല്ലാം. പോകാം നമുക്കൊത്തു പോകാം, പറയുതൻ സൂതിഗ്രഹത്തിൽ ഒളിച്ചു ചെല്ലാം. ചോരയും നീരും കുടിക്കാം, വിശേഷങ്ങൾ ചോദിക്കാതെല്ലാം ഗ്രഹിക്കാം. ചോരയും നീരും കുടിക്കാം, വിശേഷങ്ങൾ ചോദിക്കാതെല്ലാം ഗ്രഹിക്കാം. പോകാം നമുക്കൊത്തു പോകാം, പറയിതൻ സൂതിഗ്രഹത്തിൽ ഒളിച്ചു ചെല്ലാം. ഹേ കൂട്ടുകാരെ, അവിടെ ചെന്നാൽ ചോരയും നീരും ധാരാളം കുടിക്കാൻ കിട്ടും, നിങ്ങളും വരൂ. ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് ഒരതിഥിയുണ്ട്. ഈ മരത്തിന്റെ ചുവട്ടിൽ മഹാപണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ ഉറങ്ങിക്കിടക്കുന്നു.
ഈ രാത്രി മുഴുവൻ അയാളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ പോയി വരൂ. മടങ്ങി വരുമ്പോൾ വിശേഷങ്ങളൊക്കെ ഞങ്ങളോടും പറയണം. വന്നവർ അതാ പറന്നു പോകുന്നു. ചിറകടിച്ചു ചില ചിലച്ചു ചന്ദ്രമേഘരാത്രിയിൽ ദേവതമാരേവരും പറന്നു പോയി മറഞ്ഞിതാ. ചിറകടിച്ചു ചില ചിലച്ചു ചന്ദ്രമേഘരാത്രിയിൽ ദേവതമാരേവരും പറന്നു പോയി മറഞ്ഞിത, പറന്നു പോയി മറഞ്ഞിത, പറന്നു പോയി മറഞ്ഞിത. യാമങ്ങൾ ഒന്ന് രണ്ട് കഴിഞ്ഞുപോയി. ബ്രാഹ്മമുഹൂർത്തമായി. ഉറങ്ങിക്കിടന്ന വരരുചി മെല്ലെ കണ്ണു തുറന്നു. ആൽമരത്തിന്റെ മുകളിൽ ഒരു സംഭാഷണം. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം അത് ശ്രദ്ധിച്ചു. ഹേ കൂട്ടുകാരെ, നിങ്ങൾ പോയിട്ട് എന്തുണ്ട് വിശേഷങ്ങൾ? ഓ, നിങ്ങൾ വരാത്തത് വലിയ നഷ്ടമായിപ്പോയി. ഇഷ്ടം പോലെ ചൊരയും നീരും കുടിക്കാൻ കിട്ടി. എവിടെയായിരുന്നു പ്രസവം? ദൂരെയെങ്ങുമല്ല, ഇവിടെ തന്നെ തൊട്ടടുത്ത ഗ്രാമത്തിൽ. അമല മാമല താഴ്വരയ്ക്കപ്പുറം പഞ്ചമർ വാഴുന്ന നാട്ടിൽ, അമല മാമല താഴ്വരയ്ക്കപ്പുറം പഞ്ചമർ വാഴുന്ന നാട്ടിൽ, പാഴ്കുടിലൊന്നിൽ പിറന്നു വീണീരാവിൽ പവിഴക്കൊടി പോലെ പെണ്ണൊരുത്തി, പാഴ്കുടിലൊന്നിൽ പിറന്നു വീണീരാവിൽ പവിഴക്കൊടി പോലെ പെണ്ണൊരുത്തി. അമല മാമല താഴ്വരയ്ക്കപ്പുറം പഞ്ചമർ വാഴുന്ന നാട്ടിൽ. പഞ്ചമന്മാർ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ ആദ്യം കാണുന്ന വീട്ടിൽ ഒരു പറയി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഓ, പെൺകുട്ടിയാണോ? കൂട്ടുകാരെ, ആ കുഞ്ഞിന്റെ ഭാവിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതല്ല രസം. ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ പോകുന്നത് ആരാന്നറിയാമോ? ആരാണ്? ദാ ഈ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഈ ബ്രാഹ്മണൻ. എന്ത്, മഹാപണ്ഡിതനായ ഈ ബ്രാഹ്മണനോ? പിന്നെ മഹാപണ്ഡിതൻ. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമായ മാംവിദ്ധി അറിയാത്ത മഹാപണ്ഡിതൻ. വനദേവതമാരുടെ സംഭാഷണം ശ്രദ്ധിച്ചു കിടന്ന വരരുചി ചാടി എഴുന്നേറ്റു. 40 ദിവസം താൻ എന്തിനു വേണ്ടി ചുറ്റി നടന്നുവോ ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. പണ്ഡിത ബ്രാഹ്മണൻ ചാടി എഴുന്നേറ്റു. പക്ഷെ അടുത്ത നിമിഷം ബ്രാഹ്മണന്റെ മനസ്സിൽ ഒരു ദുഃഖചിന്ത കടന്നു വന്നു. ആ വനദേവതമാർ പറഞ്ഞത് എന്താണ്? താൻ പറയി പെണ്ണിന്റെ ഭർത്താവാകുമെന്നല്ലേ? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം. അത് രാവിലെ തന്നെ പണ്ഡിത ബ്രാഹ്മണൻ രാജസഭയിലെത്തി. മഹാബ്രാഹ്മണ, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ കണ്ടുപിടിച്ചുവോ? തിരുമേനി, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഉത്തരം ഞാൻ കണ്ടുപിടിച്ചു. ഓഹോ, ഏത് ശ്ലോകമാണ്? പറയൂ, ഏത് വാക്യമാണ്? തമ്പുരാനെ, രാമായണത്തിലെ ശ്ലോകങ്ങളെല്ലാം പ്രധാനം തന്നെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജം അയോധ്യം അടവീം വിധി ഗച്ഛതാദായഥാസുഖം. ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്ദിച്ച് യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞ വാക്കുകളാണിവ. അല്ലയോ മകനെ, രാമം ദശരഥം വിധി. രാമനെ ദശരഥനെന്നറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം. ജനകാത്മജം മാം വിധി, സീതാദേവിയെ എന്നെപ്പോലെ കരുതണം. അടവീം അയോധ്യാം വിധി, വനത്തിനെ അയോധ്യയെ പോലെ വിചാരിച്ചു കൊള്ളണം. യഥാസുഖം ഗച്ഛ, സുഖമായി പോയി വന്നാലും. മഹാരാജാവേ, ഈ പദ്യത്തിന് നാനാർത്ഥങ്ങളാണ്, ഇനിയുമുണ്ട് അർത്ഥങ്ങൾ. രാമം ദശരഥം വിധി, രാമനെ ദശരഥൻ അഥവാ പക്ഷിവാഹനനായ മഹാവിഷ്ണു എന്നറിഞ്ഞാലും. ജനകാത്മജം മം വിധി, ജനകാത്മജയായ സീതാദേവി മഹാലക്ഷ്മി എന്നറിഞ്ഞാലും. അയോധ്യാം അടവീം വിധി, ശ്രീരാമചന്ദ്രനില്ലാത്ത അയോധ്യ വെറും കാടാണ് എന്നറിഞ്ഞാലും. ഗച്ഛതാദായഥാസുഖം, അതുകൊണ്ട് മകനെ പോയി വന്നാലും. വരരുചി, നമുക്ക് സന്തോഷമായി.
നാം ഇതാ നിങ്ങളെ അർത്ഥാസനം തന്ന് ബഹുമാനിക്കുന്നു. ഇതാ ഈ വിലതീരാത്ത ആഭരണങ്ങളും സുവർണരത്നങ്ങളും നാം നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു. ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങൾക്ക് ഈ രാജസഭയിൽ സസുഖം കഴിയാം. അല്ലയോ മഹാരാജാവേ, അടിയൻ ഒരു സങ്കടമുണ്ട്. അവിടത്തേക്കും രാജ്യത്തിനും ദോഷം വരുന്നതൊന്നും അടിയന് സഹിക്കാൻ കഴിയില്ല. മരുചി, കാര്യം എന്താണെന്ന് വ്യക്തമായി പറയൂ. അല്ലയോ മഹാരാജാവേ, നഗരത്തിന് പുറത്ത് പഞ്ചവന്മാർ താമസിക്കുന്ന നാട്ടിൽ ഒരു പറയി ഇന്നലെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന്റെ ജാതകം നോക്കിയതിൽ കുട്ടിക്ക് 3 വയസ്സാകുമ്പോൾ ഈ രാജ്യം നശിക്കും എന്നാണ് കണ്ടത്. ഇന്നു മുതൽ രാജ്യത്തിന് ഓരോ നാശങ്ങൾ വന്നു ഭവിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയെ ഉടൻ കൊല്ലിക്കണം. വരരുചി, ബാലനിഗ്രഹം പാപമല്ലേ, വിശേഷിച്ചും പെൺകുട്ടിയായ സ്ഥിതിക്ക്? ഇല്ല തിരുമേനി, വേറെ മാർഗമില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ തീരൂ. പ്രശ്നം നിസാരമല്ല. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു. എല്ലാവരും കൂടി ആലോചിച്ചുറച്ച് ഒരു മാർഗം കണ്ടുപിടിച്ചു. വാഴത്തടകൾ കൊണ്ടൊരു ചങ്ങാടമുണ്ടാക്കി കുട്ടിയെ അതിൽ കിടത്തുക. തലയ്ക്കൽ ഒരു പന്തം കത്തിച്ച് നാട്ടുക. എന്നിട്ട് ചങ്ങാടം നദിയിൽ ഒഴുക്കുക. തിരുവായിക്ക് എതിർവായില്ലാത്ത കാലം. തീരുമാനിച്ചതുപോലെ സംഭവം നടന്നു. വരരുചിക്ക് സമാധാനമായി. ആ പറയിപ്പെണ്ണിന്റെ കഥ കഴിഞ്ഞു. ഇനി എനിക്ക് മനസമാധാനമായി ഉറങ്ങാം. വർഷങ്ങൾ പലത് കഴിഞ്ഞു. രാജ്യങ്ങൾ തോറും ചുറ്റു നടക്കുന്നു വരരുചി. ചുട്ടുപൊള്ളുന്ന ഒരു മധ്യാഹ്ന നേരത്ത് നടന്നു ക്ഷീണിച്ച വരരുചി ഒരു ബ്രാഹ്മണ ഇല്ലത്തിൽ വിശ്രമിക്കാനായി ചെന്നു കയറി. വന്നു കയറിയത് മഹാപണ്ഡിതനായ വരരുചിയാണെന്നറിഞ്ഞപ്പോൾ വീട്ടുകാരൻ ബ്രാഹ്മണന് സന്തോഷമായി. സ്വാമി, അവിടുന്ന് വളരെ ക്ഷീണിച്ചിരിക്കുന്നു. വേഗം കുളി കഴിഞ്ഞു വന്നാൽ ഭക്ഷണം കാലമായിരിക്കുന്നു. വല്ലാത്ത വിശപ്പുണ്ട്. എങ്കിലും ഈ ബ്രാഹ്മണന്റെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വരരുചി തീരുമാനിച്ചു. ഹേ ബ്രാഹ്മണ, ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ അതിനു മുമ്പ് ചില ദുർഘടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധിച്ചു തരുവാൻ താങ്കൾക്ക് കഴിയുമോ? മഹാബ്രാഹ്മണ, അവിടുന്ന് കൽപ്പിക്കൂ. നിവൃത്തിയുള്ളതാണെങ്കിൽ ഞാൻ സാധിച്ചു തരാം. ഹേ ബ്രാഹ്മണ, കുളി കഴിഞ്ഞാൽ എനിക്ക് ഉടുക്കാൻ ഒരു വീരാളിപ്പട്ടു വേണം. നീരാടിയേറിയാൽ വീരാളിപ്പട്ടൊന്നു ചേലിലണിയണം നിർബന്ധമാണത്. 100 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ ഊണ് കഴിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഊണ് കഴിക്കാൻ എനിക്ക് 108 കൂട്ടം കറികൾ വേണം. ഊണു കഴിഞ്ഞങ്ങു തൃപ്തി വന്നിടുകിൽ 3 നാളെ പിന്നെയും തിന്നാൻ ലഭിക്കണം. ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നാൻ ലഭിക്കണം. അതുമാത്രം പോരാ, 3 നാളെ തിന്നുമ്പോൾ ക്ഷീണം ഭവിക്കുകിൽ 4 ആളുകൾ പിന്നെ എന്നെ ചുമക്കണം. വിരുന്നുകാരന്റെ ആവശ്യങ്ങൾ കേട്ടപ്പോൾ വീട്ടുകാരൻ നിന്ന് വിയർക്കുന്നു. എന്ത് ചെയ്യാം? വിരുന്നുകാരനെ ദൈവത്തെപ്പോലെ കരുതണമെന്നാണ് പ്രമാണം. പക്ഷേ അതിഥി ആവശ്യപ്പെടുന്നതോ ആതിഥേയനെ കൊണ്ട് അപ്രാപ്യവും. കുളി കഴിയുമ്പോൾ ഉടുക്കാൻ വീരാളിപ്പട്ട്. 100 പേർക്ക് ഭക്ഷണം കൊടുത്തെങ്കിലേ അതിഥി ഭക്ഷണം കഴിക്കൂ. ഭക്ഷണത്തിനോ 100 കൂട്ടം കറികൾ. ഇതെല്ലാം സഹിക്കാം. ഊണ് കഴിഞ്ഞാൽ പിന്നെ 3 പേരെ കൂടി തിന്നണം. ഈ വീട്ടിലാകെ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഞാനും കല്യാണപ്രായം തികഞ്ഞു നിൽക്കുന്ന എൻ്റെ മകളും. പാവപ്പെട്ട ആതിഥേയ ബ്രാഹ്മണനാകെ പരവശനായി. പക്ഷെ ഇതെല്ലാം കേട്ട് ഊറിച്ചിരിച്ചുകൊണ്ട് ആതിഥേയന്റെ പൊന്നോമന മകൾ ആ വാതിലിന് പകുതി പറഞ്ഞു നിൽക്കുന്നു. മോളെ, ആകെ ധർമ്മസങ്കടത്തിലായല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട. അദ്ദേഹത്തോട് കുളി കഴിഞ്ഞ് വരാൻ പറയൂ. അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം ഇവിടെ തയ്യാറാണെന്ന് പറയൂ. മോളെ പഞ്ചമി, നീ എന്തായി പറയുന്നത്? ദരിദ്ര ബ്രാഹ്മണരായ നമ്മൾ ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കും? അച്ഛാ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു കുറവുമില്ല. അദ്ദേഹം കുളി കഴിഞ്ഞ് വരാൻ പറയൂ. മനസ്സില്ലാ മനസ്സോടെ ആ വൃദ്ധ ബ്രാഹ്മണൻ വരരുചിയുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചു. അഗ്നിഹോത്രി കുളിക്കാനായി പുറപ്പെട്ടു. വൃദ്ധബ്രാഹ്മണന് സമാധാനമില്ല. മോളെ, അതിഥികൾ ദൈവത്തിന് തുല്യരാണ്. അവരെ അനാദരിക്കുന്നത് ദൈവകോപത്തിനിട വരുത്തും. ആ മഹാബ്രാഹ്മണന്റെ അഭിഷ്ടങ്ങൾ നാം എങ്ങനെ സാധിച്ചു കൊടുക്കും? അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട, എല്ലാം ഞാനേറ്റും. അദ്ദേഹം ഇപ്പൊ കുളി കഴിഞ്ഞു വരും. വരുമ്പോൾ ദാ ഈ ചീന്തൽ കോണകം അദ്ദേഹത്തിന് കൊടുക്കണം. ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ട വീരാളിപ്പട്ടം. ഏ, ഈ ചീന്തൽ കോണകം വീരാളിപ്പട്ടോ? അച്ഛാ, അതാ അദ്ദേഹം വരുന്നു. വൃദ്ധബ്രാഹ്മണൻ അരച്ചരച്ച് ആ ചീന്തൽ കോണകം അഗ്നിഹോത്രിക്ക് കൊടുത്തു. വരരുചിക്ക് സന്തോഷമായി. വൃദ്ധബ്രാഹ്മണൻ അകത്തേക്ക് ഓടി. മോളെ, 100 പേർക്ക് ഭക്ഷണം.
ആ ബ്രാഹ്മണ കന്യക കുറച്ച് ഹവിസും പൂവും ചന്ദനവും വെള്ളവും പിതാവിനെ ഏൽപ്പിച്ചു. അച്ഛ, ഇവയൊക്കെ അദ്ദേഹത്തിന് വൈശ്യം കഴിക്കാനുള്ളതാണ്. വൈശ്യം കഴിച്ചാൽ 100 ദേവതമാരെ തൃപ്തിപ്പെടുത്താം. 100 പേരെ സംതൃപ്തരാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് 100 ദേവതമാരെ തൃപ്തിപ്പെടുത്തണമെന്നാണ്. വൃദ്ധബ്രാഹ്മണന് സന്തോഷമായി. അദ്ദേഹം ഹവിസും പൂവും ചന്ദനവും വെള്ളവും അഗ്നിഹോത്രിയെ ഏൽപ്പിച്ചു. മോളെ, 2 കാര്യങ്ങളിലും അദ്ദേഹം സംതൃപ്തനായി. പക്ഷേ അടുത്ത കാര്യത്തിന് യാതൊരു ഉപാധികളും പറ്റില്ലല്ലോ. 108 കൂട്ടം കറികളില്ലാതെ അദ്ദേഹം ഊണ് കഴിക്കില്ല. മറ്റെല്ലാം ബ്രാഹ്മണർ സഹിക്കും. ഊണിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബ്രാഹ്മണൻ തയ്യാറാവില്ല. അച്ഛ, യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട, എല്ലാം തയ്യാറാണ്. അദ്ദേഹത്തിന് ക്ഷണിക്കൂ, ഇലയിട്ടിരുത്തു. മകൾ അങ്ങനെ പറഞ്ഞെങ്കിലും വൃദ്ധബ്രാഹ്മണന് സംശയം. 108 കൂട്ടം കറികൾ പോയിട്ട് 1 നേരം 8 കൂട്ടം കറികൾ പോലും ദരിദ്രബ്രാഹ്മണനായ തൻ്റെ വീട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഈ അത്ഭുതം സംഭവിക്കും? എൻ്റെ മകൾ നല്ലൊരു പാചകക്കാരിയാണ്. എന്ത് കിട്ടിയാലും അതൊരു കറിയാക്കാൻ അവൾക്കറിയാം. ഒരേ സാധനങ്ങൾ കൊണ്ട് പലതരം വിഭവങ്ങൾ ഒരുക്കാൻ അവൾ സമർത്ഥയാണ്. അവൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. വൃദ്ധബ്രാഹ്മണൻ വരരുചിയെ ക്ഷണിച്ചിരുത്തി. ഇലയിട്ടു, ചോറ് വിളമ്പി. തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ചെറിയ പാത്രത്തിൽ എന്തോ ഒരു കറിയുമായി തന്റെ മകൾ പിന്നിൽ നിൽക്കുന്നു. വൃദ്ധബ്രാഹ്മണന്റെ നെഞ്ചിലൊരു കൊള്ളിമീൻ പാഞ്ഞു. മോളെ, ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? അച്ഛാ, ഇത് ഇഞ്ചിക്കറിയാണ്. 108 കൂട്ടം കറികൾക്ക് സമമാണ് ഇഞ്ചിക്കറി. അദ്ദേഹത്തിന് വിളമ്പിക്കൊടുക്കും. വൃദ്ധബ്രാഹ്മണൻ വിളമ്പിക്കൊടുത്തു. വരടിജിക്ക് സന്തോഷമായി. സന്തോഷമായി, നമുക്ക് തൃപ്തിയായി. അഗ്നിഹോത്രി ഊണ് കഴിഞ്ഞ് കൈയഴുകി വന്നിരുന്നു. അച്ഛാ, അച്ഛൻ്റെ മുറുക്കാഞ്ചെല്ലാം എവിടെ? അദ്ദേഹത്തിന് 3 പേരെ തിന്നാൻ കൊടുക്കണ്ടേ? ഇതാ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും അദ്ദേഹത്തിന് കൊടുക്കൂ. സുന്ദരികൾ സാധാരണ ബുദ്ധിമതികളാവാറില്ല, ബുദ്ധിമതികൾ സാധാരണ സുന്ദരികളുമാവാറില്ല. പക്ഷെ സുന്ദരിയും ബുദ്ധിമതിയുമായ ഈ ബ്രാഹ്മണ കന്യകയെ ഒളികണ്ണിട്ട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താംബൂല ചർവണത്തിൽ രസിച്ചിരിക്കുന്നു വരരുചി ബ്രാഹ്മണൻ. ഗ്രഹനാഥന് സന്തോഷമായി. മോളെ, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നീ ഭംഗിയാക്കി. അദ്ദേഹത്തിന് തൃപ്തിയായി. ഇനി 4 പേരദ്ദേഹത്തെ ചുമക്കണം. ഞാൻ പുറത്തുപോയി ഒരു 4 പേരെ വിളിച്ചു കൊണ്ടുവരാം. അച്ഛ, അച്ഛനെങ്ങും പോവണ്ട, നമ്മൾ അദ്ദേഹത്തെ ചുമക്കുകയും വേണ്ട. ദാ കിടക്ക വിരിച്ചിട്ടിരിക്കുന്ന ഈ കട്ടിൽ ഇനി അദ്ദേഹത്തെ ചുമന്നോളൂ. 4 കാലുള്ള കട്ടിലിൽ വരരുചി ബ്രാഹ്മണൻ ഉറങ്ങാൻ കിടന്നു. പക്ഷെ ഉറക്കം വരുന്നില്ല. സുന്ദരിയാം ദ്വിജ കന്യയെ വേൾക്കാൻ പണ്ഡിത മാനസമുഴറുന്നു. സുന്ദരിയാം ദ്വിജ കന്യയെ വേൾക്കാൻ പണ്ഡിത മാനസമുഴറുന്നു. രഹസ്യമായൊരു മോഹം മനസ്സിൽ കലശലായി ഉയരുന്നു. രഹസ്യമായൊരു മോഹം മനസ്സിൽ കലശലായി ഉയരുന്നു. സുന്ദരിയാം ദ്വിജ കന്യയെ വേൾക്കാൻ പണ്ഡിത മാനസമുഴറുന്നു. അതിസുന്ദരിയായ ബുദ്ധിമതിയായ ഈ ബ്രാഹ്മണ കന്യകയെ എനിക്ക് വേളി കഴിക്കണം. അവളുടെ പിതാവിനോട് ഇക്കാര്യം പറഞ്ഞാലെന്താ? ഛേ, അഗ്നിഹോത്രിയായ തന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും? ഇല്ല, എന്തും വിചാരിക്കട്ടെ, ഈ കന്യകയെ എനിക്ക് വേളി കഴിക്കണം. വരരുചി എഴുന്നേറ്റു നേരെ ഗ്രഹനാഥന്റെ അടുത്ത് ചെന്നു. ഹേ ബ്രാഹ്മണ, ദാഹിച്ചു വലഞ്ഞു വന്ന എന്നെ താങ്കൾ സൽക്കരിച്ചു. എനിക്ക് തൃപ്തിയായി. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറി. പക്ഷേ മനസ്സിനൊരു ദാഹം. അങ്ങയുടെ മകൾ പഞ്ചമിയെ എനിക്ക് വേളി കഴിച്ചു തരുമോ? ഗ്രഹനാഥനായ ബ്രാഹ്മണൻ പകച്ചു നിൽക്കുന്നു. എന്താ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ? മഹാബ്രാഹ്മണനായ പണ്ഡിത ശ്രേഷ്ഠനായ വരരുചി എന്റെ മകളെ വേളി കഴിക്കുകയോ? ദൈവമേ, എന്റെ മകൾക്ക് ഇതിൽ കൂടുതൽ മഹാഭാഗ്യം ഉണ്ടാവാനുണ്ടോ? ബ്രാഹ്മണൻ അകത്തേക്കോടി. മോളെ, പഞ്ചമി, എന്റെ മോള് ഭാഗ്യവതിയാ. അദ്ദേഹം ചോദിച്ചത് കേട്ടോ. അച്ഛൻ എന്ത് മറുപടി പറയണം? മോള് തന്നെ പറയൂ. അച്ഛാ, അച്ഛൻ്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. തൊട്ടടുത്ത ഒരു ശുഭമുഹൂർത്തത്തിൽ ആ ബ്രാഹ്മണ കന്യക വരരുചിയുടെ ഭാര്യയായി. കാലം കഴിഞ്ഞു. വസന്ത സുന്ദര ദാമ്പത്യത്തിൻ മറുതേന്നുകർന്നു ദമ്പതിമാർ. വസന്ത സുന്ദര ദാമ്പത്യത്തിൻ മറുതേന്നുകർന്നു ദമ്പതിമാർ. മോഹമലരുകൾ വിരിയുന്നു അതിൽ മധുരം കിനിയും അനുദിനവും.
മോഹമലരുകൾ വിരിയുന്നു അതിൽ മധുരം കിനിയും അനുദിനം, മധുരം കിനിയും അനുദിനം, മധുരം കിനിയും അനുദിനവും. ഒരു ദിവസം പഞ്ചമി വരരുചിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. പ്രേമതരളിതനായ ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിയിഴകൾ മാടി ഒതുക്കുന്നു. പെട്ടെന്ന് കയ്യിൽ എന്തോ തടഞ്ഞു. മുടിയിഴകൾ ഒതുക്കി നോക്കിയപ്പോ തലയിൽ മുറിവുണങ്ങിയ ഒരു പാട്. പഞ്ചമി, എന്താണിത്? എന്താണ് ഈ കല? നാഥ, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ പറഞ്ഞുള്ള അറിവാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്റെ അമ്മ പുഴയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെള്ളത്തിലൂടെ ഒരു ചങ്ങാടം ഒഴുകി വരുന്നു. വാഴത്തടകൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ഒരു ചങ്ങാടം. ആ ചങ്ങാടത്തിൽ രണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ തലയ്ക്കൽ ഒരു തീപ്പന്തം തറച്ചിരുന്നു. പന്തത്തിൻ്റെ ചൂടുകൊണ്ട് കുഞ്ഞിൻ്റെ തല പൊള്ളിയിരിക്കുന്നു. അമ്മയെ ആ കുഞ്ഞിനെ എടുത്ത് ഇല്ലത്ത് കൊണ്ടുവന്നു. അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു. അന്നത്തെ ആ കുഞ്ഞാണ് അങ്ങയുടെ മടിയിൽ കിടക്കുന്ന ഈ ഞാൻ. ആ കുഞ്ഞ് നീയാണോ? അതെ നാഥ. എന്താണ് അങ്ങക്ക് എന്ത് പറ്റി? എന്താണ് ഇങ്ങനെ വിളറിപ്പോയത്? എന്താണ് അങ്ങക്കൊരു സംഭ്രമം? പഞ്ചമി, വിധിയെ തടയാൻ ആർക്കും സാധ്യമല്ല. വിധിയെ വെല്ലുവിളിച്ചവനാണ് ഞാൻ. ഇല്ല, ഞാൻ തോറ്റുപോയി. നാഥ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പഴയ സംഭവങ്ങളെല്ലാം വരുടിച്ച് ഭാര്യയോട് പറഞ്ഞു. വനദേവതമാരുടെ സംഭാഷണവും പറയിപ്പെണ്ണിനെ ചങ്ങാടത്തിൽ കയറ്റി പുഴയിലൊഴുക്കിയതും എല്ലാം. കഥ കേട്ട് കഴിഞ്ഞപ്പോ പഞ്ചമി പൊട്ടിക്കരയുന്നു. ഈശ്വര, പണ്ഡിതനും മഹാബ്രാഹ്മണനുമായ എന്റെ ഭർത്താവിന് എന്നെപ്പോലൊരു പറയിപ്പെണ്ണിനെ വേലി കഴിക്കേണ്ടി വന്നല്ലോ. നാഥ, അങ്ങനെ ഉപേക്ഷിച്ചേക്കൂ. അങ്ങനെ ധർമ്മഭഗ്നിയായി സ്വീകരിച്ചാൽ ആളുകൾ അങ്ങനെ അധിക്ഷേപിക്കും. എന്നെ ഉപേക്ഷിച്ചേക്കൂ. പഞ്ചമി, ഇല്ല, ഒരിക്കലുമില്ല. നീ എന്റെ ധർമ്മഭഗ്നിയാണ്. നിന്റെ കഴുത്തിൽ പവിത്രമായ താലി കെട്ടിയ പുരുഷനാണ് ഞാൻ. നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നാഥ, ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ട അങ്ങയെ ജനങ്ങൾ പരിഹസിക്കില്ലേ? വിക്രമാദിത്യ മഹാരാജാവിന്റെ രാജ്യസഭയിൽ ഇനി അങ്ങയ്ക്ക് സ്ഥാനമുണ്ടാവുമോ? പഞ്ചമി, ദൈവഹിതമനുസരിച്ച് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി മരണം വരെ നമ്മൾ ഒന്നായി ജീവിക്കും. പക്ഷേ ഈ നാട്ടിൽ നമ്മൾ ഇങ്ങനെ കഴിയുന്നത് യുക്തമല്ല. നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം. നാഥ, നമ്മൾ എവിടെ പോകും? ഭാരതവർഷത്തിന്റെ തെക്കൻ ദിക്കിൽ മനോഹരമായൊരു നാടുണ്ട്. അങ്ങോ തെക്കൻ ദിക്കിൽ സസ്യ സമർത്ഥമം കേരളമെന്നൊരു നാടുണ്ട്. അങ്ങോ തെക്കൻ ദിക്കിൽ സസ്യ സമർത്ഥമം കേരളമെന്നൊരു നാടുണ്ട്. കളകളം പാടുന്ന കിളികളും അരുവിയും പുഴകളും കാടും പുൽമേടുമുണ്ട്. കളകളം പാടുന്ന കിളികളും അരുവിയും പുഴകളും കാടും പുൽമേടുമുണ്ട്. അങ്ങോ തെക്കൻ ദിക്കിൽ സസ്യ സമർത്ഥമം കേരളമെന്നൊരു നാടുണ്ട്. രണ്ടുപേരും കേരളത്തിലെത്തി. എന്തൊരു ചന്തമാണ് ഈ നാടിന്! പുഴകളും അരുവികളും മലനിരകളും പാടങ്ങളും പൂന്തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും എല്ലാം മറന്നവർ കേരളമാകെ ചുറ്റി നടക്കുന്നു. ഇതിനിടയ്ക്ക് പഞ്ചമി ഗർഭിണിയായി. ഗർഭഫലാലസയായ പഞ്ചമി ഭർത്താവിനെ അനുഗമിക്കുന്നു. ഒരു ദിവസം ഒരു കൊടുങ്കാടിനടുത്തെത്തിയപ്പോ പഞ്ചമിക്ക് പ്രസവവേദന കലശലായി. നാഥ, വയ്യ, എനിക്ക് നടക്കാൻ വയ്യ. പഞ്ചമി, ദാ ആ പാറയുടെ മറവിലേക്ക് പോയിക്കോളൂ. അടുത്തു കണ്ട ഒരു പാറയുടെ മറവിൽ കിടന്ന് പഞ്ചമി പ്രസവിച്ചു. ഒരാൺകുഞ്ഞ്, ഒരു പൊന്നോമന കുഞ്ഞ്. കുഞ്ഞ് കിടന്ന് കൈകാലിട്ടടിക്കുന്നു. പ്രസവാലസ്യം മാറിയപ്പോ പഞ്ചമി വിളിച്ചു. നാഥ, വരൂ, കുഞ്ഞിനെ കാണണ്ടേ? ആൺകുഞ്ഞാണ്, അങ്ങേപോലെ തന്നെ ഇരിക്കുന്നു. പഞ്ചമി, കുഞ്ഞിന് വായുണ്ടോ? ഉണ്ട്. ആ കിടന്ന് കരയുന്നത് കേട്ടില്ലേ? വായുണ്ടെങ്കിൽ ഈശ്വരൻ അവനുള്ള ഇരയും കൽപ്പിച്ചിട്ടുണ്ടാവും. കുട്ടി അവിടെ തന്നെ കിടക്കട്ടെ. പഞ്ചമി വരൂ, നമുക്ക് പോകാം. പഞ്ചമിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കാൻ മാത്രമേ ഒരു ധർമ്മഭഗ്നിക്ക് കഴിയൂ. അസഹ്യമായ ദുഃഖം മനസ്സിലടക്കിക്കൊണ്ട് പഞ്ചമി ഭർത്താവിനെ അനുഗമിച്ചു. വീണ്ടും പല നാടുകൾ ചുറ്റിത്തിരിഞ്ഞു. പഞ്ചമി രണ്ടാമതും ഗർഭിണിയായിരിക്കുന്നു. വീണ്ടും ഒരാൺകുഞ്ഞിനെ കൂടി പ്രസവിച്ചു. പഞ്ചമി, കുഞ്ഞിന് വായുണ്ടോ? ഉണ്ട്. പോന്നോളൂ, കുഞ്ഞവിടെ കിടക്കട്ടെ. വായുള്ള കുട്ടിക്ക് ഇരയും കിട്ടും.
പഞ്ചമികളുടെ മനസ്സ് വികാര കലുഷമാകുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളം കയ്യിലിട്ട് ഞെരിച്ചു പൊടിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവൾ അബലയായി. ഭർത്താവിനെ നിഷേധിക്കാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല, അനുസരിക്കാൻ മാത്രം പിറന്നവളാണ് സ്ത്രീ. അവൾക്ക് കാണപ്പെട്ട ദൈവമാണ് ഭർത്താവ്. ഒന്നും മിണ്ടാതവൾ ഭർത്താവിനെ അനുഗമിച്ചു. രണ്ടുപേരും വീണ്ടും നാട് ചുറ്റി നടക്കുന്നു. പഞ്ചമി ഇപ്പോൾ 10 ആൺകുട്ടികളെ പ്രസവിച്ചിരിക്കുന്നു. 10 പേരും 10 ദിക്കിൽ. 11-ാമത്തെ കുഞ്ഞിനും പഞ്ചമി ജന്മം നൽകി. ഒരു പൊന്നോമന പെൺകുഞ്ഞ്. വായുണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ അതിനെയും ഉപേക്ഷിച്ചു. ആ മാതാവിന്റെ ഹൃദയം തേങ്ങുന്നു. പഞ്ചമിയുടെ മാതൃഹൃദയം തേങ്ങിക്കരിയുന്നു. 11 മക്കളെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിനെ പോലും ഒന്ന് താരാട്ടു പാടുവാനോ താലോലിക്കുവാനോ ഒരിറ്റു മുലപ്പാൽ കൊടുക്കാൻ പോലും ഭാഗ്യമില്ലാത്ത പാപിനിയായ അമ്മയാണ് ഞാൻ. ഭർതൃസ്നേഹത്തിന്റെ പേരിൽ എന്റെ 11 പിഞ്ചോമനകളെയും നിഷ്കരണ ഉപേക്ഷിച്ചു പോന്ന പതിവ്രതയായ ഭാര്യയാണ് ഞാൻ. ഇനിയും ഞാൻ പ്രസവിക്കും. കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുമ്പോൾ വായില്ലെന്ന് ഞാൻ കള്ളം പറയും. ആ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്തണം. പഞ്ചമി വീണ്ടും ഗർഭിണിയായി. വിശാലമായ ഒരു പറമ്പിൽ തെങ്ങോല കൊണ്ട് മറച്ചു കെട്ടിയ ഒരു കുടിലിൽ പഞ്ചമി 12-ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തു. വരഴിജി വിളിച്ചു ചോദിച്ചു, പഞ്ചമി എന്താ അനക്കം ഇല്ലല്ലോ, പ്രസവം നടന്നുവോ, കുഞ്ഞിന് വായുണ്ടോ, എന്താ ഒന്നും മിണ്ടാത്തത്, കുഞ്ഞിന് വായില്ലേ? ഇല്ല, കുഞ്ഞിന് വായില്ല. ഏ, വായില്ലേ എങ്കിൽ കുഞ്ഞിനെ എടുത്തോളൂ. കുഞ്ഞിനെയും മാറോട് ചേർത്ത് പഞ്ചമി ഇറങ്ങി വരുന്നു. ഭർത്താവിന്റെ പിന്നാലെ നടക്കുന്നു. പതിവ്രതയായ താൻ ഭർത്താവിനോട് ആദ്യമായി കള്ളം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞ് പഞ്ചമി കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. അത്ഭുതം, കുഞ്ഞിന് വായില്ല. കുഞ്ഞു മരിച്ചിരിക്കുന്നു. വരരുചി കുഞ്ഞിനെ കയ്യിലെടുത്തു. പഞ്ചമി, ഇവൻ, ഈ കുഞ്ഞ് അമാനുഷിക ശക്തിയുള്ളവനാണ്. നോക്കൂ എന്തൊരു ചൈതന്യം. ഇവനെ നമുക്ക് ആ കുന്നിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കാം. അവരാ കുഞ്ഞിനെ കുന്നിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു. അതാ പോകുന്നു സ്വന്തം രക്തത്തിൽ പിറന്ന 12 മക്കളെയും 12 ദിക്കുകളിൽ ഉപേക്ഷിച്ച ഒരു മാതാവും പിതാവും. ഇവരുടെ വർണ്ണസങ്കര ദാമ്പത്യത്തിൽ നിന്നും ഉയർക്കുണ്ടവരാണ് പന്തിരുകുലം. വർണ്ണസങ്കര ദാമ്പത്യത്തിൽ ജന്മമെടുത്തു പന്തിരുകുലം. വർണ്ണസങ്കര ദാമ്പത്യത്തിൽ ജന്മമെടുത്തു പന്തിരുകുലം. ജീവിതയാത്രയിലങ്ങിഞ്ഞായി പരിത്യജിക്കപ്പെട്ടവരായി പലരുടെ കയ്യിൽ പല വിശ്വാസ പരമ്പരയിൽ പരിലാളിതരായി പല പല ദിക്കിൽ വളർന്നു മക്കൾ പരസ്പരം കണ്ടറിയാതെ. വർണ്ണസങ്കര ദാമ്പത്യത്തിൽ ജന്മമെടുത്തു പന്തിരുകുലം. 12 പേരും വളരുന്നു. 12 ദിക്കിൽ, 12 കൈകളിൽ, 12 വിശ്വാസ പ്രമാണങ്ങളിൽ, 12 ജാതികളിൽ. 12 ദിക്കിൽ ജനിച്ച സഹോദരർ 12 കൈയിൽ വളർന്നു. 12 വിശ്വാസ സംഹിത ചൂഴ്ന്നവർ 12 ജാതിയായി വാണു. കണ്ടു പരസ്പരം കേട്ടറിഞ്ഞങ്ങനെ 12 പേരും തിരിച്ചറിഞ്ഞു. 12 പേരും പരസ്പരം മാനിച്ചു പന്തിരുകുലം പോലെ വാണു. പന്തിരുകുലം പോലെ വാണു. ഒന്നാമൻ മേഷത്തോളഗ്നിഹോത്രി വേദമന്ത്രങ്ങൾ തൻ സത്തറിഞ്ഞോൻ ജീർണ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിച്ചു കാലം കഴിക്കുന്നു രജകനടുത്തവൻ. തച്ചുശാസ്ത്രത്തിൻ നിഗൂഢതയൊക്കെയും ഒപ്പിയെടുത്തു മൂന്നാമൻ പെരുന്തച്ഛൻ. തച്ചുശാസ്ത്രത്തിൻ നിഗൂഢതയൊക്കെയും ഒപ്പിയെടുത്തു മൂന്നാമൻ പെരുന്തച്ഛൻ. ദൂരത്തു തീണ്ടുള്ള ചെറുമനായി അടിയാളച്ചാളയിൽ മേവുന്നു വള്ളോൻ. അടിയാളച്ചാളയിൽ മേവുന്നു വള്ളോൻ.
ബുദ്ധിപ്രഭാവങ്ങളേറും വിരക്തനായി പൊട്ടിച്ചിരിച്ചു നടക്കുന്നടുത്തവൻ. ബുദ്ധിപ്രഭാവങ്ങളേറും വിരക്തനായി പൊട്ടിച്ചിരിച്ചു നടക്കുന്നടുത്തവൻ. അന്നത്തെ അഷ്ടിക്കുള്ള അന്നത്തിനായി നാട്ടിൽ തെണ്ടി നാരാണത്തു ഭ്രാന്തൻ നടക്കുന്നു. അന്നത്തെ അഷ്ടിക്കുള്ള അന്നത്തിനായി നാട്ടിൽ തെണ്ടി നാരാണത്തു ഭ്രാന്തൻ നടക്കുന്നു. ഉപ്പുമായോരോ പഠിക്കലുമെത്തുന്നു ഉപ്പുകൂറ്റൻ ഭേദചിന്തയില്ലാത്തവൻ. മണ്ണിൽ കലകം വിളയിച്ചു ജന്മിയായി മണ്ണിൽ വാഴുന്നു വടുതല നായരും. മണ്ണിൽ വാഴുന്നു വടുതല നായരും. പഴമതൻ പാട്ടുകൾ പാടി ഉടുക്കിൽ കടുന്തുടി കൊട്ടി നടക്കുന്നു പാണനാർ. പഴമതൻ പാട്ടുകൾ പാടി ഉടുക്കിൽ കടുന്തുടി കൊട്ടി നടക്കുന്നു പാണനാർ. പായും പനമ്പും മുറവും ചമച്ചവ ദാനം കൊടുത്തു നടക്കുന്നു പാക്കനാർ. സത്യധർമ്മങ്ങൾ മുറുകെ പിടിച്ചു കാര്യസ്ഥനായി വാഴുന്നു ചാത്തൻ. സത്യധർമ്മങ്ങൾ മുറുകെ പിടിച്ചു കാര്യസ്ഥനായി വാഴുന്നു ചാത്തൻ. ഭക്തിയാൽ ബ്രഹ്മത്തെ മാടൻ പോത്തായി കൊണ്ടു നടക്കുന്നു ചാത്തൻ. കൂടെ കൊണ്ടു നടക്കുന്നു ചാത്തൻ കൊണ്ടു നടക്കുന്നു ചാത്തൻ. പതിനൊന്ന് പേർക്കൊരു കുഞ്ഞു പെങ്ങൾ പനിമതി പോലൊരു സുന്ദരാംഗി. കലയും കമലയും ഒത്തുചേർന്നു കാരക്കൽ തറവാടിനമ്മയായി. വായില്ല എന്നമ്മ പൊളി പറഞ്ഞു വായില്ലാതായി തീർന്ന കുന്നിലപ്പൻ. വായില്ല എന്നമ്മ പൊളി പറഞ്ഞു വായില്ലാതായി തീർന്ന കുന്നിലപ്പൻ. മിണ്ടാനരുതാത്ത കുഞ്ഞനൂജൻ പന്ത്രണ്ടു പേർക്കുള്ള നേരനൂജൻ. മിണ്ടാനരുതാത്ത കുഞ്ഞനൂജൻ പന്ത്രണ്ടു പേർക്കുള്ള നേരനൂജൻ. ഇവരാണു പുകൾ പെറ്റൊരൈതീഹ കഥയിലെ പറയി പെറ്റുണ്ടായ പന്തിരുകുലം. ഇവരാണു പുകൾ പെറ്റൊരൈതീഹ കഥയിലെ പറയി പെറ്റുണ്ടായ പന്തിരുകുലം. ഇവരാണു വരരുചി പെരുമയിൽ പഞ്ചമി പറയിക്കു ജന്മമെടുത്ത മക്കൾ. ഇവരാണു വരരുചി പെരുമയിൽ പഞ്ചമി പറയിക്കു ജന്മമെടുത്ത മക്കൾ. ഇവരാണു വിഷ്ണുവിൻ അവതാരമൂർത്തികൾ പലരൂപമാർന്ന പരബ്രഹ്മങ്ങൾ. ഇവരാണു പതിനൊന്ന് ജാതിയിൽ ഉയർക്കൊണ്ട് നരരൂപമാർന്ന മഹത്തുക്കൾ. ഇവരാണു ജാതിതൻ വർത്തതയാദ്യമായി പകൽ പോലെ കാണിച്ചു തന്ന കൂട്ടർ. ഇവരാണു ലോകത്തിൽ അദ്വൈത ചിന്തതൻ പുലർകാല വെട്ടം ചൊരിഞ്ഞ കൂട്ടർ. ഇവരാണ് അനീതികൾക്കെതിരെ നിഷേധത്തിൻ തിരിവട്ടമാദ്യം പകർന്ന കൂട്ടർ. പൊരുതുന്ന മനസ്സുകളിൽ എരിയും വിളക്കുകൾക്ക് ഇവരെണ്ണയാദ്യം പകർന്ന കൂട്ടർ. ഇവരെണ്ണയാദ്യം പകർന്ന കൂട്ടർ. ഇവരാണ് പുകൾ പെറ്റൊരൈതീഹ കഥയിലെ പറയുപെറ്റുണ്ടായ പന്തിരുകുലം. പറയുപെറ്റുണ്ടായ പന്തിരുകുലം. ഭ്രാന്തൻ വരുന്നു തോളിൽ മാറാപ്പും ജടയാർന്ന കുന്തലും ാറിപ്പഴകിയോരൊറ്റമുണ്ടും. അലസംവിലക്ഷണം ഭാവം മിഴികളിൽ ആധ്യാത്മ ചൈതന്യ പൂരം. അലസംവിലക്ഷണം ഭാവം മിഴികളിൽ ആധ്യാത്മ ചൈതന്യ പൂരം. മന്തുകാലും വലിച്ചാർത്തു ചിരിച്ചുകൊണ്ട് ആദ്യത്തെ അദ്വൈതി വന്നു. മന്തുകാലും വലിച്ചാർത്തു ചിരിച്ചുകൊണ്ട് ആദ്യത്തെ അദ്വൈതി വന്നു. ആദ്യത്തെ അദ്വൈതി വന്നു. ആദ്യത്തെ അദ്വൈതി വന്നു.
നാറാണത്ത് ഭ്രാന്തൻ. ഒരു തെളിഞ്ഞ പ്രഭാതം, മലകളും താഴ്വരകളും കുറ്റിക്കാട് നിറഞ്ഞ ഒരു ഗ്രാമം. ആ മലയുടെ താഴ്വാരത്ത് നിന്നും ഒരു കൂറ്റൻ കല്ല് ഒരാൾ വളരെ ബുദ്ധിമുട്ടി മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുന്നു. ഇത് കാണാൻ പലരും അവിടെ കൂടി നിൽപ്പുണ്ട്, പക്ഷെ ആരും അയാളെ സഹായിക്കാനില്ല. ഇടയ്ക്കിടയ്ക്ക് ആ കൂറ്റൻ പാറ താഴേക്ക് വീഴാൻ ഭാവിക്കുന്നു. എങ്കിലും ആ മനുഷ്യൻ വളരെ കരുതലോടെ പതുക്കെ പതുക്കെ മലയുടെ മുകളിലേക്ക് ആ കല്ല് ഉരുട്ടിക്കയറ്റുന്നു. അപ്പൊ കാഴ്ചക്കാരിൽ ഒരുത്തൻ മറ്റൊരുത്തനോട് ചോദിക്കുന്നു, അല്ല ഇയാൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റുന്നത്? ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? പിന്നെ ഭ്രാന്തന് ഭ്രാന്തല്ലാതെ എന്താ? എടോ അയാളൊരു ഭ്രാന്തനാണ്, നാറാണത്ത് ഭ്രാന്തൻ. ഇത് കേട്ടു നിന്ന ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു, കൂട്ടുകാരെ അയാൾക്കൊരു ഭ്രാന്തുമില്ല, അഥവാ അയാൾക്ക് ഭ്രാന്തുണ്ടെങ്കിൽ നമുക്കും ഭ്രാന്തുണ്ട്. എനിക്കുണ്ട് ഭ്രാന്ത്, നിനക്കുണ്ട് ഭ്രാന്ത്, നമുക്കെല്ലാവർക്കും ഭ്രാന്ത്. എനിക്കുണ്ട് ഭ്രാന്ത്, നിനക്കുണ്ട് ഭ്രാന്ത്, നമുക്കെല്ലാവർക്കും ഭ്രാന്ത്. ഭ്രാന്തില്ലെന്നു നടിച്ചു നടക്കും ഭ്രാന്തന്മാർക്കും മുഴു ഭ്രാന്ത്, ഭ്രാന്തില്ലെന്നു നടിച്ചു നടക്കും ഭ്രാന്തന്മാർക്കും മുഴു ഭ്രാന്ത്. ഭ്രാന്താലയം ഈ ഉലകത്തിൽ ഭ്രാന്തില്ലാത്തവരില്ലല്ലോ, ഭ്രാന്താലയം ഈ ഉലകത്തിൽ ഭ്രാന്തില്ലാത്തവരില്ലല്ലോ. സുഹൃത്തുക്കളെ, ആ വൃദ്ധം പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നുന്നു. ഒന്നാലോചിച്ചാൽ നമ്മളെല്ലാം ഓരോ തരത്തിൽ ഭ്രാന്തന്മാരാണ്. എന്തെല്ലാം ഭ്രാന്തുകളാണ് നമ്മളൊക്കെ കാട്ടുന്നത്! പണമുണ്ടാക്കാൻ ഭ്രാന്ത്, മാളിക കെട്ടാൻ ഭ്രാന്ത്, ലഹരി കുടിക്കാൻ ഭ്രാന്ത്, ലഹരി മുകർന്നു കഴിഞ്ഞാൽ ഭ്രാന്ത്, മണ്ണിനു വേണ്ടി ഭ്രാന്ത്, പിന്നെ പെണ്ണിലുദിക്കണ ഭ്രാന്ത്, അവളുടെ മിഴിയേറേറ്റാൽ പിന്നെ മനസ്സിളകിണ ഭ്രാന്ത്. ഭരണാധിപന്മാർക്കും രാഷ്ട്രീയക്കാർക്കും നമ്മുടെ നാട്ടിൽ ഭ്രാന്താണ്. അധികാരികളുടെ ഭ്രാന്ത്, അനുയായികളുടെ ഭ്രാന്ത്, ജയിച്ചു കയറിയ ജനനേതാവിന് മുഴുത്ത ഗർവിൻ ഭ്രാന്ത്, പലിശ കാശും കീശയിലിട്ടു ജപിച്ചു നടക്കണ ഭക്തി ഭ്രാന്ത്, സ്വർഗം കിട്ടാൻ ദൈവങ്ങൾക്കും മോഴ കൊടുക്കണ ഭ്രാന്ത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരി പെൺകുട്ടികൾക്ക് പലർക്കും ഭ്രാന്താണ്. ആഭരണങ്ങൾ അനവധി വാരി അണിഞ്ഞു നടക്കും സ്വർണ്ണ ഭ്രാന്ത്, ശരീരവടികൾ പുറത്തു കാട്ടി നടക്കും കന്യകമാരുടെ ഭ്രാന്ത്. ചെറുപ്പക്കാരി പെൺകുട്ടികളുടെ ഭ്രാന്ത് നമുക്ക് സഹിക്കാം, 60 കഴിഞ്ഞ അമ്മൂമ്മമാരുടെ ഭ്രാന്താണ് ഭ്രാന്ത്. ബ്യൂട്ടി പാർലർ കയറിയിറങ്ങി ബ്യൂട്ടി സ്പോട്ട് മണിഞ്ഞു നടക്കും 60-ൽ എത്തിയൊരമ്മൂമ്മയ്ക്കും വെറി ബാധിച്ചൊരു ഭാഷൻ ഭ്രാന്ത്. ബ്യൂട്ടി പാർലർ കയറിയിറങ്ങി ബ്യൂട്ടി സ്പോട്ട് മണിഞ്ഞു നടക്കും 60-ൽ എത്തിയൊരമ്മൂമ്മയ്ക്ക് വെറി ബാധിച്ചൊരു ഭാഷൻ ഭ്രാന്ത്. എനിക്കുണ്ട് ഭ്രാന്ത്, നിനക്കുണ്ട് ഭ്രാന്ത്, നമുക്കെല്ലാവർക്കും ഭ്രാന്ത്. ഭ്രാന്താലയം ഈ ഉലകത്തിൽ ഭ്രാന്തില്ലാത്തവരില്ലല്ലോ, ഭ്രാന്തില്ലാത്തവരില്ലല്ലോ, ഭ്രാന്തില്ലാത്തവരില്ലല്ലോ. ഇതിനിടയ്ക്ക് ആ ഭ്രാന്തൻ കല്ലുരുട്ടി മലമുകളിലെത്തിച്ചു. മന്ദുകാലിൽ താങ്ങി ഒരു നിമിഷം കല്ലവിടെ വെച്ചു. കാണികളിൽ ഒരുത്തം മുകളിലേക്ക് നോക്കിയപ്പോ കൂറ്റൻ കല്ലതാ താഴേക്ക് ഉരുണ്ടു വരുന്നു. കൂട്ടുകാരെ മാറിക്കോളൂ, മാറിക്കോളൂ, ദാ കല്ലുരുട്ട് വരുന്നു, മാറിക്കോളൂ. ആ കല്ല് താഴെ താഴ്വരയിൽ ചെന്ന് പതിച്ചു. മലയുടെ മുകളിൽ നിന്ന് ഭ്രാന്തൻ പൊട്ടിച്ചിരിക്കുന്നു. ഇല്ല, യാതൊരു സംശയവുമില്ല, ഇയാൾക്ക് ഭ്രാന്ത് തന്നെ, മുഴു ഭ്രാന്ത്. പക്ഷേ ആ വൃദ്ധൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇയാൾക്ക് ഒരു ഭ്രാന്തുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോ കിളവാ, പിന്നെ ഈ കാണിച്ചെന്താ ഭ്രാന്തല്ലാതെ പിന്നെന്താ? കൂട്ടുകാരെ, അയാൾ ഈ കാണിച്ച പ്രവൃത്തി ഒരു ഗുണപാഠമാണ്, ഈ സമൂഹത്തിനൊരു ഗുണപാഠം. പിന്നെ ഗുണപാഠം എന്താന്ന് ഗുണപാഠം? കൂട്ടുകാരെ, ഉന്നതങ്ങളിലെത്താൻ കഠിന പ്രയത്നം ആവശ്യമാണ്, പക്ഷേ അത് നശിപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയും. നല്ല പേര് സമ്പാദിക്കാൻ വളരെ പ്രയാസമാണ്, ദുഷ്പേരുണ്ടാക്കാനോ നിമിഷനേരം മതി. ഇത്രയും കനത്തോരു കല്ലുകൾ ഉരുട്ടിക്കൊണ്ട് അത്രിതൻ മുഗൾപാട്ടിലെത്തുവാൻ ഭാരം തണ്ണം, ആയത് കീഴ്പോട്ടേക്കു ചാടിക്കാൻ എളുപ്പമാം, ആയാസം ചറ്റും വേണ്ട, താഴത്തു വന്നേ നിൽക്കൂ. എത്ര ബുദ്ധിമുട്ടി, എത്രയോ സമയം കൊണ്ടാണ് ആ മനുഷ്യൻ ആ പാറ മലയുടെ മുകളിലെത്തിച്ചത്. പക്ഷേ നിമിഷ നേരം കൊണ്ടത് താഴെ വന്ന് തട്ടി തകർന്നു. ദാ മലയിറങ്ങി വരുന്നു നാരായണത്വ ഭ്രാന്തൻ.
കയ്യിൽ ഒരു ചെമ്പ് പാത്രം, തോളിൽ ഒരു ഭാണ്ഡക്കെട്ട്. അലസമായി നാട്ടിലൊക്കെ ചുറ്റിത്തിരിക്കുന്നു, ഭിക്ഷ യാചിക്കുന്നു. ചിലരൊക്കെ ഭിക്ഷ കൊടുക്കുന്നു, ചിലരാട്ടി ഓടിക്കുന്നു. അതാ പോകുന്നു നാറാണത്തെ ഭ്രാന്തൻ. ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല, ഒരു നിസ്സംഗഭാവം. നടന്നു ക്ഷീണിച്ച നാറാണത്തെ ഭ്രാന്തൻ ഒരു വലിയ വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു. അതാ തൊട്ടടുത്തുകൂടി എറുമ്പുകൾ വരിവരിയായി പോകുന്നു, കട്ടെറുമ്പുകൾ. നോക്കൂ, എന്തൊരു ഐക്യബോധമാണവർക്ക്, എന്തൊരു പരസ്പര സ്നേഹമാണവർക്ക്, എന്തൊരു അധ്വാനശീലമാണവർക്ക്, എന്തൊരു അച്ചടക്ക ബോധമാണവർക്ക്. ഒരാൾ പോകുന്നതിൻ്റെ തൊട്ടുപിറകെ മറ്റുള്ളവർ നീങ്ങുന്നു. ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ എല്ലാവരും അവിടെ ഓടിക്കൂടും. ഒരാൾക്ക് ചുമക്കാൻ കഴിയാത്ത ഏതെങ്കിലും ധാന്യങ്ങൾ കിട്ടിയാൽ എല്ലാവരും കൂടി ചുമന്നുകൊണ്ട് പോകും. പണിയെടുക്കാതെ ആരും വെറുതെ ഇരിക്കില്ല, എല്ലാവരും പണിയെടുക്കുന്നു. കിട്ടുന്ന ഭക്ഷണം എല്ലാവരും ഒന്നിച്ചു ഭക്ഷിക്കുന്നു, ഒന്നിച്ച് കൂടുകെട്ടി താമസിക്കുന്നു. വലിയവനില്ല, ചെറിയവനില്ല, വഴക്കില്ല, വക്കാണമില്ല, അസൂയയില്ല, കുശുമ്പില്ല, രാജാവില്ല, മന്ത്രിയില്ല, പട്ടാളമില്ല, പോലീസില്ല. എന്തൊരു സ്ഥിതി സമത്വം! ഈ ഒരെറുമ്പിനെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ എല്ലാവരും കൂടി വന്ന് നമ്മളെ ശരിപ്പെടുത്തും. അതാണ് അവരുടെ പരസ്പര സ്നേഹം. ദാ വരിവരിയായി പോകുന്നു ഒരു സംഘം എറുമ്പുകൾ. ഈ എറുമ്പുകളെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു നാറാണത്തെ ഭ്രാന്തൻ. എന്താ ഇതുവരെ എത്രയായി? ദാ ചുറ്റും കുറെ ആളുകൾ വന്ന് നിൽക്കുന്നു. അതിലൊരുത്തൻ നാറാണത്തെ ഭ്രാന്തനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു, എണ്ണി തീർന്നോ? എത്ര വരെയായി? നാറാണത്തെ ഭ്രാന്തൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ തന്നെ പരിഹസിച്ച ആളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നാറാണത്തെ ഭ്രാന്തന് മനസ്സിലായി. അയാളൊരു വയറ്റുവേദനക്കാരനാണ്, വളരെ കാലമായി ചികിത്സയിലാണ്. ആയിരക്കണക്കിന് രൂപയും ചെലവാക്കി, പക്ഷെ യാതൊരു ഫലവുമില്ല. എങ്കിലും മറ്റുള്ളവരെ പരിഹസിക്കുന്ന കാര്യത്തിൽ അയാൾ വളരെ വിരുദ്ധനാണ്. ഹേ ഭ്രാന്തൻ, എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എണ്ണി തീർന്നോ? എത്ര എണ്ണം പോയി? അയാളുടെ കണ്ണിലെ കുറ്റുനോക്കിക്കൊണ്ട് നാറാണത്തെ ഭ്രാന്തൻ പറഞ്ഞു, 10,000 പോയി കഴിഞ്ഞു, ഇനി 10,000 കൂടി പോണം. അപ്പോഴേ ഇപ്പോ കൊടുങ്ങു, അപ്പോഴേ വ്യാധി അടങ്ങു. 10,000 പോയി കഴിഞ്ഞു, ഇനി 10,000 കൂടി പോണം. അപ്പോഴേ ഇപ്പോ കൊടുങ്ങു, അപ്പോഴേ വ്യാധി അടങ്ങു, അപ്പോഴേ വ്യാധി അടങ്ങു. നാറാണത്തെ ഭ്രാന്തന്റെ മറുപടി കേട്ടപ്പോ പരിഹസിച്ച വയറ്റുവേദനക്കാരനൊരു സംശയം, ഈ ഭ്രാന്തൻ എന്നെ കുറിച്ചാണോ ഈ പറഞ്ഞത്? എന്റെ അസുഖത്തിന്റെ ചികിത്സയ്ക്കായി 10,000 രൂപ ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു. ഇനി 10,000 കൂടി പോയാലേ സുഖമാകൂ എന്നല്ലേ ഭ്രാന്തൻ പറഞ്ഞത്? ഒന്ന് പരീക്ഷിക്കുക തന്നെ. ആ വയറുവേദനക്കാരൻ 10,000 രൂപ കൂടി ചികിത്സയ്ക്കും പുണ്യകർമ്മങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചു. അത്ഭുതം, അയാളുടെ വയറുവേദന പോയി. ഒരു സന്ധ്യാനേരം കയ്യിലൊരു ചെമ്പ് പാത്രവുമായി വരുന്നു നാറാണത്തെ ഭ്രാന്തൻ. അന്നത്തെ ഭിക്ഷയിൽ കിട്ടിയ ധാന്യങ്ങൾ വേവിച്ചെടുക്കാൻ തീയും വെള്ളവും അന്വേഷിച്ചു നടക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു കഴിഞ്ഞു. അങ്ങ് പടിഞ്ഞാറ് ചക്രവാളത്തിൽ ഒരു പട്ടണ എരിഞ്ഞ വരുന്നു. പശ്ചിമദിക്കിൽ പകേലിന്റെ പട്ടട കത്തിയെരിഞ്ഞ മരുന്ന നേരം. പശ്ചിമദിക്കിൽ പകേലിന്റെ പട്ടട കത്തിയെരിഞ്ഞ മരുന്ന നേരം. അന്നത്തെ അഷ്ടിക്കലഞ്ഞിരന്നാർജിച്ചോ രന്നവുമായി വരുന്നു ഭ്രാന്തൻ. അന്നത്തെ അഷ്ടിക്കലഞ്ഞിരന്നാർജിച്ചോ രന്നവുമായി വരുന്നു ഭ്രാന്തൻ. പശ്ചിമദിക്കിൽ പകേലിന്റെ പട്ടട കത്തിയെരിഞ്ഞ മരുന്ന നേരം. നടന്നു നടന്ന അവസാനം നാറാണത്തെ ഭ്രാന്തൻ ഒരു ചുടുകാടിന്റെ സമീപത്തെത്തി. തൊട്ടടുത്തുള്ള ചുടുകാട്ടിലഗ്നിയിൽ അപ്പോഴെരിയുന്നു പിണ്ഡമൊന്ന്. തൊട്ടടുത്തുള്ള ചുടുകാട്ടിലഗ്നിയിൽ അപ്പോഴെരിയുന്നു പിണ്ഡമൊന്ന്. പൊട്ടിക്കരഞ്ഞൂതകക്രിയയും തീർന്നു ഉറ്റവരൊക്കെ പിരിഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞൂതകക്രിയയും തീർന്നു ഉറ്റവരൊക്കെ പിരിഞ്ഞുപോയി. ഉറ്റവരൊക്കെ പിരിഞ്ഞുപോയി. അടുത്തുള്ള അരുവിയിൽ നിന്നും
ഒരു പാത്രം വെള്ളം കോരിക്കൊണ്ട് നാരായണത്വ ഭ്രാന്തൻ ആ ചുടുകാട്ടിൽ കടന്നു. ജീവിതത്തിന്റെ അവസാനമായ ചുടുകാട്. ദേഹി വെടിഞ്ഞുപോയ ഒരു ദേഹം ആ ചിതയിൽ എരിഞ്ഞമരുന്നു. ഉറ്റവരൊക്കെ പോയി കഴിഞ്ഞു. ശ്മശാനത്തിൽ ആരുമില്ല. മൂന്ന് കല്ലെടുത്ത് ആ ചിതക്കരികിൽ നാരായണത്വ ഭ്രാന്തൻ ഒരടുപ്പ് കൂട്ടി. ഒരു മൂന്നു കരി പൂണ്ട കല്ലെടുത്തു ചുടലയ്ക്കരുകിലടുപ്പു തീർത്തു. ഒരു മൂന്നു കരി പൂണ്ട കല്ലെടുത്തു ചുടലയ്ക്കരുകിലടുപ്പു തീർത്തു. അന്നീരം ആർജിച്ചൊരരിയെടുത്തു കഴുകിയടുപ്പത്തെടുത്തു വെച്ചു. അന്നീരം ആർജിച്ചൊരരിയെടുത്തു കഴുകിയടുപ്പത്തെടുത്തു വെച്ചു. ചുടലയിൽ നിന്നു മെരിയും വിറകെടുത്തരിവേകുവാനായി അടുപ്പിൽ വെച്ചു. ചുടലയിൽ നിന്നു മെരിയും വിറകെടുത്തരിവേകുവാനായി അടുപ്പിൽ വെച്ചു. അത് നോക്കി ഊറിച്ചിരിച്ചും പെരുങ്കാലടുപ്പിൻ്റെ കല്ലിൽ ഉയർത്തി വെച്ചു. അത് നോക്കി ഊറിച്ചിരിച്ചും പെരുങ്കാലടുപ്പിൻ്റെ കല്ലിൽ ഉയർത്തി വെച്ചു. മൂന്ന് കല്ലെടുത്ത് ഒരടുപ്പ് കൂട്ടി അന്ന് കിട്ടിയ അരിയെടുത്ത് കഴുകി അടുപ്പത്തിട്ടു. പട്ടടയിൽ നിന്നും എരിയുന്ന ഒരു വിറകെടുത്ത് അടുപ്പിൽ വെച്ചു. ഒരു പാറക്കല്ലിൽ കയറിയിരുന്ന് മന്ത്കാലെടുത്ത് അടുപ്പിൻ്റെ കല്ലിൽ വെച്ച് അരിവേകുവാനായി കാത്തിരിക്കുന്നു നാരായണത്വ ഭ്രാന്തൻ. മഞ്ഞുകാലം, ചുളു ചുളു കൂത്തുന്ന തണുപ്പ്, പട്ടടയിലെ കത്തിയമരുന്ന തീയുടെ ഇളം ചൂട്, ഇത് രണ്ടും കൂടി ആയപ്പോൾ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന നാരായണത്വ ഭ്രാന്തൻ. ഒരു യാമം കഴിഞ്ഞു നേരം അർദ്ധരാത്രിയോടടുക്കുന്നു. അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ അരി തിളച്ചു മറിയുന്നു. അകലെ ഒരു ബഹളം കേൾക്കുന്നു. ആർപ്പുവിളിയും അട്ടഹാസവും പരിസരം നടക്കുന്ന പൊട്ടിച്ചിരികളും ഭൂതപ്രേത പിശാചികളുടെ അകമ്പടിയോടുകൂടി ചുടലഭദ്രകാളിയുടെ വരവാണ്. ചുടലയിൽ നൃത്തം ചവിട്ടി തിമിർക്കാനായി ഭദ്രകാളി കൂട്ടുകാരുമായി വന്നിരിക്കുകയാണ്. ദുഷ്ടനിഗ്രഹേ ഛേദിച്ചെടുത്ത ഹസ്തങ്ങളുടെ പാവാടയാക്കി ചുടലപ്പറമ്പിൽ ചെന്നു ചികഞ്ഞെടുത്ത അസ്ഥിത്തലയോടുകൾ കൊണ്ടു മാല ചാർത്തി പെരുമാറുമറച്ചും ദുർജനമാറു ചിന്തി നിണം കുടിച്ചു ചുവന്നോരു നാവു നീട്ടി തംസകൾ പുറമേ കാട്ടി അഗ്നികോളങ്ങളാം മിഴികൾ ജ്വലിപ്പിച്ചു ഛേദം ചെയ്ത നിശാചര ശിരസൊരു കയ്യിലേന്തി പാളും പിടിച്ചു കബന്ധ നർത്തനമാടി ആടിയാടി മുടികെട്ടരിഞ്ഞാടി മുകിലായി വിയത്തിൽ പറത്തി ആടിയാടി നിലകൊണ്ടിടും ചന്ദ്രകലധര ജഡജനെ ഭദ്രകാളി. കാളിയും കൂട്ടരും വന്ന് നോക്കിയപ്പോ ചുടലയ്ക്കരികിൽ ഒരു മനുഷ്യനിരിക്കുന്നു. കാളിക്കാകെ ദേഷ്യം വന്നു. ആരു നീ? വേഗം കടന്നു പോകൂ. എവിടെ? നാരായണത്വ ഭ്രാന്തനാകുന്നു ശ്രദ്ധിക്കുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ? ആരാണ് നീ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാനൊരു മനുഷ്യനാണ്. ഇപ്പൊ പോകാൻ എനിക്ക് മനസ്സില്ല. എന്താ? നിന്നെ ഞങ്ങൾ ഭയപ്പെടുത്തും. ഓഹോ, എങ്കിൽ ഭയപ്പെടുത്തും. ഭദ്രകാളിയുടെ കണ്ണുകൾ തീക്കട്ട പോലെ ചുമന്നു. ചന്ദ്രക്കല പോലെയുള്ള ദംഷ്ടകൾ പുറത്തു ചാടി അലറിയാർ തണ്ടകസിച്ചുകൊണ്ട് ഭദ്രകാളിയും ഭൂതകണകളും നാരായണത്വ ഭ്രാന്തന്റെ സമീപത്തേക്ക് പാഞ്ഞടിച്ചു. എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞുവോ? ഇവരുടെ ഈ പേക്കൂത്ത് കണ്ട് രസിച്ചിരിക്കുകയാണ് നാരായണത്വ ഭ്രാന്തൻ. എന്താ, പേടിപ്പിച്ചു കഴിഞ്ഞുവോ? ഭദ്രകാളിയും ഭൂതഗണങ്ങളും ലജ്ജിച്ച് തലതാഴ്ത്തി. അല്ലയോ മഹാനുഭാവ, അങ്ങൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ വിധം പ്രവർത്തിച്ചത്. ദയവായി അങ്ങ് ഇവിടുന്ന് മാറിത്തരണം. ഈ ചുടലയിൽ നൃത്തം വയ്ക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതിനെന്താ നിങ്ങൾ നൃത്തം വെച്ചുകൊള്ളുവിൻ? ഇല്ല, മനുഷ്യർ കാണുകേ ഞങ്ങൾ നൃത്തം വയ്ക്കില്ല. ദയവായി അങ്ങ് പുറത്തു പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ നൃത്തം ചെയ്യണ്ട. തൽക്കാലം ഇവിടുന്ന് പോകാൻ എനിക്ക് ഉദ്ദേശമില്ല. അങ്ങ് പോയേ പറ്റൂ. ഞങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ നൃത്തം ചെയ്യണം. അക്കാര്യത്തിൽ നിർബന്ധമാണ്. അത് നിങ്ങളുടെ കാര്യം. എനിക്കും ചില നിർബന്ധങ്ങളുണ്ട്. തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വയ്ക്കും. അരി വയ്ക്കുന്നിടത്തിരുന്ന് ഊണ് കഴിക്കും. ഉണ്ണുന്ന സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങും. നാരായണത്വ ഭ്രാന്തൻ വഴങ്ങുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോ കാളിയും കൂട്ടുകാരും കീഴടങ്ങി. അല്ലയോ മഹാത്മാവേ,
അങ്ങ് മാറുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോയിക്കോളാം. പക്ഷെ മറ്റൊരു കാര്യം, സാധാരണയായി മനുഷ്യരെ കണ്ടാൽ ഒന്നുകിൽ ഞങ്ങൾ അവരെ ശപിക്കുകയോ അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയോ ചെയ്യും. താങ്കളെ ശപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പറയൂ, അങ്ങക്ക് എന്തു വരമാണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളു. തൽക്കാലം എനിക്ക് ഒരു വരവും വേണ്ട, നിങ്ങൾ പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിക്കട്ടെ. അയ്യോ, അവിടെ നിന്ന് അങ്ങനെ പറയരുത്, വരം തരാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ സാധ്യമല്ല. ചേടാ, ശല്യമായല്ലോ. ആട്ടെ, ഞാൻ എന്നു മരിക്കുമെന്ന് പറയാമോ? ഇനി 36 വർഷവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ അവിടുന്ന് മരിക്കും. ശരി, എങ്കിൽ അതിൽ നിന്നൊരു ദിവസം കൂടുതൽ ജീവിച്ചിരിക്കാനുള്ള വരം എനിക്ക് തരണം. അത് സാധ്യമല്ല, ആയുസ് നീട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഓഹോ, എങ്കിൽ ഒരു ദിവസം മുൻപേ മരിക്കണം. ഇല്ല, ആയുസ് കുറയ്ക്കാനും ഞങ്ങൾക്ക് ത്രാണിയില്ല. ഓ, നിങ്ങൾക്കൊന്നിനും ത്രാണിയില്ല, എന്നെ വിട്ടു പോകൂ. ഈശ്വര കൽപ്പിതത്തെ മാറ്റാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഈശ്വര കൽപ്പിത ഒന്നും ഒരിക്കലും മാറ്റുവതില്ല സാധ്യം. ഈശ്വര കൽപ്പിത ഒന്നും ഒരിക്കലും മാറ്റുവതില്ല സാധ്യം. ശാശ്വതമാമി സത്യം ഭൂവിലേശ്വരമായി നിലനിൽക്കും. ശാശ്വതമാമി സത്യം ഭൂവിലേശ്വരമായി നിലനിൽക്കും. ഈശ്വര കൽപ്പിതം ഒന്നും ഒരിക്കലും മാറ്റുവതില്ല സാധ്യം. അങ്ങ് പറഞ്ഞത് സത്യമാണ്, പക്ഷേ ഏതെങ്കിലും ഒരു വരം തരാതെ ഞങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. എങ്കിൽ എന്റെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറ്റിത്തരിക. ശരി, അപ്രകാരം ഭവിക്കട്ടെ. കാളിയും ഭൂതഗണങ്ങളും പോയി മറഞ്ഞു. ഒരിക്കൽ ഒരു മഞ്ഞുകാലത്ത് അർദ്ധരാത്രിയിൽ ഒരു വിജനപ്രദേശത്ത് തീ കാഞ്ഞിരിക്കുന്നു നാറാണത്ത് പ്രാന്തൻ. അലസവേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനടുത്ത് വന്നു. ഗുരു, എന്നെ ശിഷ്യനായി അങ്ങ് സ്വീകരിക്കണം, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു കൊള്ളാം. അടുത്ത് കണ്ട നദിയിൽ നിന്നും നാറാണത്ത് ഭ്രാന്തൻ 2 മത്സ്യങ്ങളെ പിടിച്ചു. ഒരു മത്സ്യം പച്ചയ്ക്ക് കടിച്ചു കീറി തിന്നു. മറ്റേ മത്സ്യം ചെറുപ്പക്കാരന് കൊടുത്തു. കഴിക്കൂ, നല്ല സ്വാദാണ്, കഴിക്കൂ. ഗുരു, എനിക്ക് പച്ചമാംസം തിന്ന് ശീലമില്ല, വയ്യ, എന്നെ കൊണ്ട് ഇത് വയ്യ. എങ്കിൽ താൻ പൊയ്ക്കോളൂ, എന്റെ ശിഷ്യനാവാൻ താൻ പോരാ. ഗുരു, അങ്ങനെ പറയരുത്, ഒരവസരം കൂടി എനിക്ക് തരണം. രണ്ടുപേരും ദാ നാട് ചുറ്റുന്നു, ചുട്ടുപൊള്ളുന്ന ഒരു മധ്യാഹ്നം. രണ്ടുപേരും നടന്ന് ക്ഷീണിച്ചു വരുന്നു, വല്ലാത്ത ദാഹം. പാതയോരത്ത് ഒരു കൊല്ലന്റെ ആല കണ്ടു. രണ്ടുപേരും അങ്ങോട്ട് ചെന്നു. കൊല്ലപ്പണിക്കാരന്റെ മുമ്പിലുള്ള ചൂളയിൽ ഓട് എന്ന ലോഹം ഉരുകി തിളച്ച് വെള്ളം പോലെ കിടക്കുന്നു. നാരായണത്ത് ഭ്രാന്തൻ ഓടിച്ചെന്ന് തിളച്ചുമറിയുന്ന ആ ദ്രാവകം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് വെള്ളം പോലെ കുടിച്ചു. താൻ എന്താ നോക്കി നിൽക്കുന്നത്? വെള്ളമാണെന്ന് സങ്കല്പിച്ച് കോരി കുടിക്കൂ. ഗുരു, വേണ്ട വേണ്ട, എന്റെ ചങ്കുരുങ്ങി പോകും. എങ്കിൽ തനിക്ക് സ്ഥലം വിടാം, എന്റെ ശിഷ്യനാവാൻ താൻ പോരാ. രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. ഒരിക്കൽ നാറാണത്ത് ഭ്രാന്തൻ ഒരു ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ശാന്തിക്കാരൻ നമ്പൂതിരി ഒരു വടിയുമായി വന്ന് നാരായണത്ത് ഭ്രാന്തനെ തല്ലാൻ തുടങ്ങി. ഏഭ്യൻ, എന്താ വന്നത്? പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങി നാരായണത്ത് ഭ്രാന്തൻ അയാളുടെ മുതുകത്ത് കൊടുത്തു 2 അടി. ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടി. ഹേ ഭ്രാന്തൻ, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ശാന്തിക്കാരനെ തല്ലിയത് ശരിയായില്ല, നിങ്ങളുടെ പ്രവൃത്തി ശരിയായില്ല, അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണം, മേലാൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറയണം. നാരായണത്ത് ഭ്രാന്തൻ ഓടിച്ചെന്നു നമ്പൂതിരിയെ ഒന്നുകൂടി പ്രഹരിച്ചു. ഞാൻ ഇനി മേലാൽ ഇങ്ങനെ ചെയ്യുകയില്ല, മേലിൽ ഇത് ആവർത്തിക്കില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. ശാന്തിക്കാരൻ നമ്പൂതിരി രാവിലെ കുളിക്കാൻ ചെന്നപ്പോ കുളത്തിൽ നിന്ന് പച്ചമത്സ്യം പിടിച്ച് കടിച്ചു കീറി തിന്നുന്നു നാരായണത്ത് ഭ്രാന്തൻ. ഓടിവരൻ, ഓടിവരൻ, ഈ ഭ്രാന്തനിതാ പച്ചമത്സ്യം തിന്നുന്നു, ഏഭ്യൻ, ആകെ ശുദ്ധമാക്കി, ഏഭ്യൻ. ആളുകൾ ഓടിക്കൂടി. നാട്ടുകാരെ, ഞാനല്ല പച്ചമത്സ്യം തിന്നത്, ഈ ശാന്തിക്കാരൻ നമ്പൂതിരിയാണ്. സംശയമുണ്ടെങ്കിൽ നമ്പൂതിരി ഒന്ന് ഛർദിക്കട്ടെ. ഹായ്, നാം മത്സ്യം ഭക്ഷിക്കുകയോ?
കല്ല് വെച്ചെന്നുണ ഏഭ്യൻ. നമ്പൂതിരി വിരലുകൾ വായിൽ കടത്തി ഛർദ്ദിച്ചു. അതാ പുറത്തു വരുന്ന മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ. ആളുകൾ അമ്പരന്ന് നിൽക്കുന്നു. നാരായണത്ത് ഭ്രാന്തൻ പൊട്ടിച്ചിരിക്കുന്നു. നമ്പൂതിരി കരഞ്ഞുകൊണ്ട് നാരായണത്ത് ഭ്രാന്തന്റെ മുമ്പിൽ വന്നു. അവിടുന്ന് സാധാരണക്കാരനല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മാനം രക്ഷിക്കണം. നാട്ടുകാരെ, ഈ ബ്രാഹ്മണൻ മത്സ്യം തിന്നിട്ടില്ല. ഇയാളുടെ മനസ്സ് നന്നാവാൻ ഞാൻ പ്രയോഗിച്ച ഒരു സൂത്രമാണിത്. ഇയാൾ തന്നെ പ്രതിഷ്ഠ നടത്തട്ടെ. നമ്പൂതിരി, നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ഓതും വാക്കിന് ശുചി വേണം, ശുചിത്വകർമ്മം ചെയ്യണം. ഓതും വാക്കിന് ശുചി വേണം, ശുചിത്വകർമ്മം ചെയ്യണം. തനുവും മനവും ശുചി വേണം, അവനെ മണ്ണിൽ ബ്രാഹ്മണനാകും. തനുവും മനവും ശുചി വേണം, അവനെ മണ്ണിൽ ബ്രാഹ്മണനാകും. ബ്രഹ്മജ്ഞാനമറിഞ്ഞവനാരോ അവനെ മണ്ണിൽ ബ്രാഹ്മണനാകും. ബ്രഹ്മജ്ഞാനമറിഞ്ഞവനാരോ അവനെ മണ്ണിൽ ബ്രാഹ്മണനാകും. അവനെ മണ്ണിൽ ബ്രാഹ്മണനാകും. അവനെ മണ്ണിൽ ബ്രാഹ്മണനാകും. പ്രതിഷ്ഠയ്ക്ക് സമയമായി. ശാന്തിക്കാരൻ നമ്പൂതിരി എന്തൊക്കെ ചെയ്തിട്ടും പ്രതിഷ്ഠ ഉറയ്ക്കുന്നില്ല. അയാളാകെ വിഷണ്ണനായി. ഹേ നമ്പൂതിരി, നിങ്ങളുടെ മനസ്സ് ഇനിയും ശുദ്ധമായിട്ടില്ല. നമ്പൂതിരിക്ക് ദേഷ്യം വന്നു. എങ്കിൽ നിങ്ങൾ തന്നെ ഈ പ്രതിമ ഒന്ന് ഉറപ്പിക്കൂ. നാരായണത്ത് ഭ്രാന്തൻ ശ്രീകോവിലിൽ കയറി മൂന്നും കൂട്ടിയൊന്ന് മുറുക്കി പത്മപീഠത്തിൽ നീട്ടിയൊരു തൂപ്പ് കൊടുത്തു. പ്രതിമയെടുത്ത് വെച്ചു. അത്ഭുതം, പ്രതിമ ഉറച്ചിരിക്കുന്നു. ആളുകൾ നോക്കി നിൽക്കെ അതാ ഇറങ്ങിപ്പോകുന്നു നാരായണത്ത് ഭ്രാന്തൻ. അകലെ ചെന്ന് അപ്രത്യക്ഷനാകുന്നു. ഇന്നും അനീതികൾക്കും നെറികേടുകൾക്കുമെതിരെ പ്രതിഷേധത്തിന്റെ പൊട്ടിച്ചിരിയുമായി നാടുകൾ തോറും ചുറ്റി നടക്കുന്നു നാരായണത്ത് ഭ്രാന്തൻ. ഇല്ല, നാരായണത്ത് ഭ്രാന്തൻ മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നു എന്നിലും നിന്നിലും. ജീവിച്ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, കാലത്തെ നോക്കി പരിഹസിച്ചിടുന്നു. പുഴുവായി നുളയ്ക്കുന്ന പഴയ വിശ്വാസ ജീർണതയ്ക്കുള്ളിലും ഇപ്പോഴീ ചട്ടുചിതയിൽ വീണെരിയുന്ന നൂറ്റാണ്ടിന്റെ ചുടലപ്പറമ്പിലും പൊട്ടിച്ചിരിക്കുന്നു നമ്മിലെല്ലാരിലും. ജീവിച്ചിരിക്കുന്നു ഭ്രാന്തൻ, പഴയ നാരായണത്തു ഭ്രാന്തൻ. ഒരു ഗോത്ര സംഹിതയിൽ ഒന്നിച്ചു കോർത്തൊരു മണിരത്നഗണമായ മക്കൾ നമ്മൾ. പല കൈയിലെന്നോ പിരിഞ്ഞു വളർന്നവർ, പരിചയം പോലും മറന്ന സഹോദരർ. പടവാളെടുക്കുന്നു തങ്ങളിൽ കൊല്ലുവാൻ പുതുയാദവത്വങ്ങളിവിടെ. മുനിശാപമറിയാതെ തങ്ങളിൽ തങ്ങളിൽ സഹജാത പടവെട്ടിടുമ്പോൾ പല ജാതി പല മത സ്പർദ്ധകൾ സഹജാത കുരുതി രക്തത്തിനായി നവുനീട്ടിടവേ. പല കോണിൽ നിന്നവർ പഴിയമ്പെടുത്തു പരസ്പരം വില്ലു കുലയ്ക്കുമ്പോൾ ശരമേറ്റു താഴെ പിടഞ്ഞു വീഴുന്നൊരാ കിളിയുടെ ദൈന്യത കാണുമ്പോൾ. സങ്കര സംഘർഷ ഭൂമിയിൽ നിന്നാർത്തു പൊട്ടിച്ചിരിക്കുന്നു ഭ്രാന്തൻ, പഴയ നാരായണത്തു ഭ്രാന്തൻ. കാലത്രയത്തിന്റെ വാൾമുനത്തുമ്പിലി കൽപ്പാന്ത വർത്തമാനത്തിൽ ശാസ്ത്രസത്യങ്ങളെ കണ്ടെടുത്തോരെന്ന് സർദ്ധം വിളമ്പുന്ന വിഡ്ഢിത്തമോർത്തിട്ട് പൊട്ടിച്ചിരിക്കുന്നു ഭ്രാന്തൻ, ഇവിടെ നാരായണത്തു ഭ്രാന്തൻ. ഞെട്ടിത്തെറിക്കുന്നു സ്വാർത്ഥതകൾ ഇന്നലെ വെട്ടിപ്പിടിച്ചു പടുത്ത മൺകോട്ടയിൽ. സമ്പൽ സമൃദ്ധിയെ കെട്ടിപ്പിടിച്ചവയെല്ലാം എനിക്കെനിക്കെന്നോതിടുന്ന പെരും വിഡ്ഢിത്ത മഹിമയുടെ സിംഹാസനങ്ങളെ കല്ലെറിഞ്ഞിടുന്നു ഭ്രാന്തൻ, ആർത്തു പൊട്ടിച്ചിരിക്കുന്നു ഭ്രാന്തൻ. ചുങ്കം പിരിച്ചും അപരസത്തൊക്കെയും തട്ടിപ്പറിച്ചും
അവിഹിതം നേടിയ സമ്പത്തെടുത്തുകൊണ്ട് അധികാരം വിലപേശി വാങ്ങിടുന്ന നവനരാധിപ നാണമില്ലായ്മയുടെ കോവിലിൻ തേവരെ കാർക്കിച്ചു തുപ്പിയും പൊട്ടിച്ചിരിക്കുന്നു ഭ്രാന്തൻ ഇവിടെ നാറാണത്തു ഭ്രാന്തൻ.